ഞാൻ പറയട്ടെ, ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചതാ അന്നെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി അവിടെ വിളിച്ചു എന്നല്ല പറഞ്ഞത്, ചേച്ചി. ഹലോ ഗൈസ്, അപ്പം ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ സെക്കൻഡ് എപ്പിസോഡ്, അതായത് ഇവരുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡാണത്. ഞാൻ ഫുള്ള് കണ്ടു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് റിവ്യൂ ഇടുന്നത്. അതിൻ്റെതായ കുഴപ്പങ്ങളും ഉണ്ടാവുമായിരിക്കും, ചിലപ്പം ഇൻട്രസ്റ്റിംഗ് ആവാമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ആദ്യം തന്നെ പറയുന്നു, എന്നെ ഇഷ്ടമില്ലാത്തതും ബിഗ് ബോസ് ഇഷ്ടമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരാരും ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്തോളൂ. സോ കമ്മിങ് ടു ദ പോയിന്റ്, അപ്പം ഞാൻ ഫസ്റ്റ് ഈ ടാസ്കിനെ പറ്റി പറയും. ഗ്രനേഡ് കൊടുക്കുന്നതും ഹാർട്ട് കൊടുക്കുന്നതും. അപ്പം ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ തന്നെ പ്ലാൻ ചെയ്താലും നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ ഇടയിലൊരു പൊട്ടിത്തെറിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, നമ്മൾ തമ്മിലാണെങ്കിലും സ്വയം ഇൻറ്റേർണലി ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാനും മാത്രമേ ഉള്ള ടൈപ്പ് ടാസ്കുകൾ ബിഗ് ബോസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളിനിപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജി പിടിച്ചുകൊണ്ടിരുന്നാലും എന്തൊക്കെ സ്ട്രാറ്റജി ഓക്കെ, നമ്മൾ കാമായിട്ട് പോവാം, നമ്മളൊരു ഭക്തിമാർഗം പിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇത് അങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല. നമ്മളുടെ ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരുപാട് കാര്യങ്ങളായിട്ട് ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പുതിയ ആൾക്കാരുടെ ഇടയിൽ ഒരു ചെറിയ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടാസ്കിനായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ടാസ്ക് ഐ ഹോപ്പ് യു കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ജയിച്ചിട്ട് എൻ്റെ അടുത്തും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ പറ്റി പാട്ട് പാടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ആദ്യം എല്ലാവർക്കും ഞങ്ങളെ കുരുപൊട്ടിയതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് ഒരു കുരുപൊട്ടൽ ടാസ്ക് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആൻഡ് ഐ ഫെൽ ദ ടാസ്ക് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. അത് തുടക്കത്തിൽ തന്നെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് തോന്നി. പിന്നെ കമ്മിങ് ടു ദ കണ്ടസ്റ്റൻസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ല ഇപ്പം ഞാൻ പറയുന്നത്. നിലപാട് മാറാമെന്നല്ല, നിലപാട് കുറച്ച് അപ്ഗ്രേഡഡ് ആയി. അതായത് ഞാൻ വിചാരിച്ചത്, ഞാൻ എനിക്ക് മനസ്സിലായി, എനിക്ക് ഫീൽ ചെയ്തായിരുന്നു എല്ലാവരും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. കാരണം ഓരോ ആൾക്കും ഓരോ ഷെയ്ഡാണുള്ളത്, നമുക്ക് അതിനകത്ത് ഒട്ടൊരു റെപ്യൂട്ടേഷൻ കാണാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ എനിക്ക് തോന്നുന്നു ശരിക്കും വളരെ പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഗ്യാങ് ആണ് ഈ വട്ടത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് ഈ എപ്പിസോഡിനെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പിസോഡ്സ് മാത്രമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾസോ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തിക്കോളാം. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ റിവ്യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ത്, എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു, എനിക്കതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു രസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടസ്റ്റൻസിനെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അവരുടേതായ ഒരു ക്യാരക്ടർ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആണ്, പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര പ്രതികരണം. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് കണ്ടസ്റ്റൻസേ ഉള്ളൂ. അതും പക്ഷേ എനിക്ക് ഇപ്പം തന്നെ ജഡ്ജ് ചെയ്ത് ഇവരിങ്ങനെ ആയിരിക്കുമോ ആയിരിക്കും എന്ന് പറയാൻ തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പം ഞാൻ പലരുടെയും എന്താണ് കമൻസും ഒക്കെയും വായിച്ചതിനെ പറ്റി, ഇപ്പം പലരും ഇപ്പം തന്നെ വിധി എഴുതി കഴിഞ്ഞു. അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ടുവേർഡ്സ് ദി എൻഡ് ഉണ്ടാവുക. കാരണം എല്ലാ ബിഗ് ബോസിലും ഒരു പാറ്റേൺ ഉണ്ട്, ആ ഒരു പാറ്റേണിലേക്ക് തന്നെ ഫൈനലി എത്താറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പ്രീ ജഡ്ജ്മെൻറ്റ്സ് വെക്കുന്നില്ല. അപ്പം ഈ വട്ടത്തെ വഴക്ക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു കുഞ്ഞു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ അവിടെ ഒരു വഴക്കുണ്ടാവേണ്ട കാര്യമുണ്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഇഷ്യൂ ആയിരുന്നു ഈ ദേവു ചേച്ചിയും ആൻജിയും തമ്മിലുണ്ടായത്. അപ്പം സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഞങ്ങൾ കപ്പ് കേക്കിന് വരെ വഴക്കുന്നുണ്ട്. നമ്മൾ ആ വീടിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു സെറ്റ് ഓൾ ടുഗെദർ കുറച്ചൊരു എന്താ പറയുക, നമ്മൾക്കൊരു നമ്മളെന്ന് നിറച്ച് കണ്ണുകളും നിറച്ച് മുഖങ്ങളും അങ്ങനെ എല്ലാ സെറ്റുകളും വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു വീട്ടിലത്തെ ഒരു സെറ്റിംഗ് അല്ല പരിപാടി. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മൾ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇഫക്റ്റ് ഉണ്ടാവും അതിൻ്റെ. ഇങ്ങനത്തെ ഒരു സെറ്റും കുറച്ച് ഭയാനകമാണ് ഓൾ ടുഗർ അതിൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് സിങ്കാവാനൊരു ബുദ്ധിമുട്ടുണ്ട്. സിങ്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെയൊന്നും കാണുമ്പോൾ ഉണ്ടാകുന്ന വേറെ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അല്ല, ദേവു ചേച്ചി പറയുന്ന പോലെ ആൻജി ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, സി നമ്മൾ ആ കണ്ടസ്റ്റൻസ് ആയിട്ട് അതിനകത്ത് പോയിട്ടുള്ളവരെല്ലാവരും ഓരോ സ്ട്രാറ്റജീസുമായിട്ട് തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം പുള്ളിക്കകത്തേക്ക് ശരിക്കും എന്തെങ്കിലും ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ഡെഫിനറ്റ്ലി അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടു കൊടുക്കും. കാരണം എൻ്റെ ഫസ്റ്റ് ടാസ്കിനകത്ത് ഞാൻ വീണിട്ട് എനിക്ക് നല്ലൊരു എൻ്റെ നടു ഭയങ്കര നീരൊക്കെ വെച്ച്
ഭയങ്കര സീൻ ഉണ്ടായതാണ്. അപ്പൊ എനിക്ക് അതിന്റെ കറക്റ്റ് അതൊരു ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന്, കാരണം നമ്മളെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നേക്കൾ കൂടുതൽ കാണുന്നത് ഈ ബിഗ് ബോസിന്റെ ടീമും ആൾക്കാരൊക്കെ ആണ്. അപ്പൊ അവർക്ക് വാലിഡ് ആണെന്ന് തോന്നുന്നതായിട്ടുള്ള, അവരുടെ പാനലിന് വാലിഡ് ആണെന്ന് തോന്നുന്നതായിട്ടുള്ള എല്ലാ കാര്യത്തിനും ബിഗ് ബോസ് ഒരു സൊല്യൂഷൻ കൊടുത്തിരിക്കും. അപ്പം ഇഫ് ഷീ ഈസ് നോട്ട്, ഇതൊരു സ്ട്രാറ്റജി അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് അതിന് വേണ്ടതായ മെഡിക്കേഷൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കും, കൊടുക്കേണ്ടതുമാണ്. നൗ കമ്മിങ് ടു ദ ഫൈറ്റ്, എനിക്ക് ആ ചേച്ചി പറഞ്ഞ ഒരു കാര്യം, സി പുള്ളിക്കാരി പറഞ്ഞത്, ദേവു ചേച്ചി പറയുന്നത് ദേവു ചേച്ചിയുടെ സ്ട്രാറ്റജിയാണ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ എന്നുവെച്ചാൽ നല്ലൊരു ഗെയിം പ്ലാൻ ആണ്, കൊള്ളാം, ആ ഒരു രീതിയിൽ പറയാത്തതാണെന്ന് തോന്നുന്നു എനിക്ക്. ആ ഒരു ദേവു ചേച്ചി ചെയ്തതും ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്. അത് കുറച്ച് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ രീതി ഒരു ഇച്ചിരി കയ്യിൽ നിന്ന് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അത് എടുത്തതും എല്ലാം കൂടെ അത് ആകമത്തൊന്ന് കുഴഞ്ഞുപോയി. അതേ ദേവു ചേച്ചി തന്നെ ഇവരുടെ വഴക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നില്ല. ആ ഒരു രീതിയിൽ ഇറിനോഷിൻ്റെയും ഇവരുടെയും അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ അതൊരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിലല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ പറ്റിയാണ്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ രണ്ടുപേരുടെയും, ഇപ്പം ആഞ്ചിനി ആണെങ്കിലും ദേവു ചേച്ചി ആണെങ്കിലും രണ്ടുപേരുടെയും സ്ട്രാറ്റജി എന്തായാലും പൊളിയായിരുന്നു. ഇതിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു ഈ വയ്യായ്മ ഒക്കെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് പൊളിക്കാൻ കാണിച്ച എടുത്ത സാഹചര്യം, വേദി, ഷീ വാസ് വെരി ക്ലിയർ. ആ ഒരു സിറ്റുവേഷനിൽ അത് സംസാരിച്ചാൽ അത് വളരെയധികം പുറത്തേക്ക് വരും എന്നുള്ളതിനെ പറ്റി വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു ബോധമുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ അത് പറഞ്ഞത്. അപ്പം അത് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ചിന്തിച്ചൊരു ഒരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് റൈറ്റ് റോങ് ഞാനിവിടെ പറഞ്ഞത്, ബിക്കോസ് ഞാൻ ഈ ഗെയിം കാണുന്നത് ശരിയും തെറ്റും പറയാനല്ല, അത് ശരിയായ അതിൻ്റെ അകത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായ ശരിയായ എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷേ പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും ശരിയും തെറ്റിൻ്റെ ഒരു സംഭവമല്ല. നമ്മളെല്ലാം ആ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നതാണ് ബേസിക്കലി ബിഗ് ബോസ്. അപ്പോൾ രണ്ടുപേരുടെയും സ്ട്രാറ്റജി എന്നുള്ളൊരു ആംഗിൾ നോക്കുകയാണെന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ ബാക്കി നോമിനേഷൻസിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഒരു ന്യൂട്രൽ ഇതായിരുന്നു. കാരണം നമുക്കൊരു നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ എലിമിനേറ്റ് ചെയ്യാനും അതേപോലെ എന്താണ് ഇഷ്ടക്കേടാണെങ്കിൽ പറയാനും എന്നുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ മിക്കവരും യൂസ് ചെയ്ത ഒരു ടാക്ടിക് എന്ന് പറയുന്നത് നിങ്ങൾ അടിപൊളിയാണ്, പക്ഷേ നിങ്ങൾ എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ല. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ എന്താ പറയുക ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പം അതിൽ നിന്നും ഡിഫറെൻ്റായിട്ട് എനിക്കങ്ങനെ എടുത്തു പറയാനും മാത്രം ആരും, എനിക്ക് ഐ ഫെൽ ലൈക് നാദിര എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് പുള്ളിക്കാരി പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ ഫിസിക്കലി എനിക്കൊരു ചാലഞ്ച് ആയിരിക്കും എന്ന് തോന്നുന്നു വേറൊരു കണ്ടസ്റ്റൻ്റ്. അതൊക്കെ എനിക്ക് കുറച്ചുകൂടി സെൻസ് എന്ന് വെച്ചാൽ സെൻസിബിൾ എന്നല്ല, അത് കുറച്ചുകൂടി അതിനകത്തൊരു കാര്യമുണ്ടെന്ന് തോന്നി. ബാക്കിയെല്ലാവരും എനിക്ക് എന്നോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വരാത്ത ആൾ, അത് വളരെ ന്യൂട്രൽ. പക്ഷെ തുടക്കത്തിൽ എല്ലാവർക്കും അങ്ങനെ ന്യൂട്രലായിട്ടൊക്കെ നിൽക്കാൻ പറ്റും, കാരണം സർവൈവലും മാറ്റർ ചെയ്യും. പക്ഷെ എന്നാലും ആ ടാസ്ക് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ ഒരു ഇതിനകത്ത് തന്നെ ചെയ്തു. പക്ഷെ ദേവു ചേച്ചിയുടെയും ഈ ആഞ്ചിയുടെയും വഴക്ക് അതിനകത്ത് ഒരുപാട് വശങ്ങളുണ്ടായിരുന്നു. അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ആണ് ആക്ച്വലി ഈ ടാസ്കിനിടയിൽ ദേവു ചേച്ചി ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഫീമെയിൽ കോണ്ടസ്റ്റൻസ് ഈ വട്ടത്തിൽ വളരെ സ്ട്രോങ് ആണ്. ഒരാൾ പോലും എടുത്തു മാറ്റി പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലച്ചു കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവണം എന്നുള്ള ഫീൽ ചെയ്തു. പക്ഷെ ഓരോ ആൾക്കാർക്ക് ഓരോ ക്യാരക്ടർ ഉണ്ട്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിന്നും ഒറ്റയടിക്ക് എല്ലാവരെയും പറഞ്ഞത് ആരെന്താവും എന്നുള്ളതിനകത്തേക്ക് എത്താൻ എനിക്ക് അതിനകത്തൊക്കെ ഒരു ഇൻസൈറ്റൊക്കെ കിട്ടി. പക്ഷെ എന്നാലും അത് പറയാൻ എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ്സ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓരോ കണ്ടസ്റ്റൻസും ഞാൻ പറഞ്ഞ ന്യൂട്രലായിട്ടൊക്കെ നോമിനേറ്റ് ചെയ്തു എന്ന് തോന്നിയാലും അവർ പറഞ്ഞ രീതി അവരുടെ അവർ ചെയ്ത അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്ക് കുറേ കൂടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. ആരും ഒരു ഇൻട്രവേർട്ട് അങ്ങനത്തെ എന്നൊരു വൈബ് അല്ല തന്നത്. പിന്നെ കോമണർ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോണ്ടസ്റ്റന്റിനെ ഇങ്ങനെ കോമണർ എന്ന് വിളിച്ച് കോമണറാക്കി ലേബൽ ചെയ്യാതിരുന്നാൽ നന്നായിരിക്കുന്ന ഫീൽ ചെയ്തത്. കാരണം ഓൾറെഡി പുള്ളിക്കാരി ഇച്ചിരി ഇൻറ്റിമിഡേറ്റഡ് ആണ്. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് പമ്പപ്പായി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളാണെങ്കിലും ഇപ്പം നമ്മളുടെ ഒരു കുറച്ച് സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എക്സ്പെർട്ടൈസിൽ കുറച്ചുകൂടി വേറൊരു റേഞ്ചിലുള്ള ആൾക്കാരാണെന്ന് ഫീൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ചിലപ്പോൾ കുറച്ച് അത്ര അങ്ങ് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പിൻവലിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻറ്റിമിഡേഷൻ ഫേസിലാണ് ഗോപിക എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ പുള്ളിക്കാരിയുടെ എന്താണ് പൊട്ടൻഷ്യൽ എന്നുള്ളത് കാണാൻ ആഗ്രഹമുണ്ട്. അതുപോലെ അഞ്ജു
വളരെ സട്ടിൽ ആൻഡ് സ്വീറ്റ് ആയിട്ടാണ് ഈ ഈ ഒരു ഈ ഒരു നോമിനേഷനിൽ ഇത് ചെയ്തത്. അഞ്ജുന എനിക്ക് ആസ് എ കണ്ടസ്റ്റന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഒരു നോബിൾ ഷിറ്റ് വൈബാണ് പുള്ളിക്കാരി ഈ ഒരു ടാസ്കിൽ കാണിച്ചത്. പിന്നെ ബാക്കി എല്ലാവരും എനിക്ക് ഞാനിപ്പം എനിക്ക് പെട്ടെന്ന് സംസാരിച്ചപ്പോൾ ഇത്രയും പേരുകളാണ് എടുത്ത് പറയാൻ എൻ്റെ വായിൽ വന്നത്. പിന്നെ മനീഷ് ചേച്ചിയും ശ്രുതി ചേച്ചി ഇവരൊക്കെ എനിക്ക് ശരിക്കും അറിയുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും കുറേ കൂടെ ഏതോ ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന കാണണ്ട, ശ്രുതി ബോംബ് ഷീൽഡിനോ കം റിയലി സ്ട്രോങ്. അതെനിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഭയങ്കര പൊട്ടൻഷ്യലും ഭയങ്കര എനർജിയും ഒക്കെയുള്ളൊരു ആളാണ് ശ്രുതി ചേച്ചി, അതുപോലെ മനീഷ് ചേച്ചി. അതിനകത്ത് ഓരോ കണ്ടസ്റ്റൻസും അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് എപ്പിസോഡിലെ ഫൈറ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഫൈറ്റിൻ്റെ ആവശ്യം നമുക്ക് ഈ പുറത്തു നിന്നിട്ട് ഈ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്ത് പൊട്ടലും ഷീറ്റിലും ഉണ്ടാവും. പിന്നെ ജുനൈസിൻ്റെ കാര്യം പറയാൻ പറ്റുമോ? ജുനൈസ് വളരെ എന്താ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം പറഞ്ഞു, അതിനകത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി. അതിനെ വേറെ എന്താണ് ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് അത് റിപ്പോർട്ട് ചെയ്തു, അതിനെ പല രീതിയിലും ദേവു ചേച്ചിയുടെ അടുത്ത് പറയാനൊക്കെ നോക്കി. ആൻഡ് ഐ തിങ്ക് ഹീ ഓൾസോ ഡിഡ് എ വെരി ഗുഡ് ജോബ് ആസ് എ കണ്ടസ്റ്റന്റ്. കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലട്ടറിങ് ആയിരുന്നില്ല. ഒരു ഒരു കാര്യം പറഞ്ഞു, അത് തന്നെ പറഞ്ഞു, അത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയത് നടന്നില്ല. അഗൈൻ ആൻഡ് അഗൈൻ ഹി ട്രൈഡ്. പിന്നെ പുള്ളി ഇതൊക്കെ വിട്ടുപോയി ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒരു വൈബാണ് ജുനൈസിന് കിട്ടിയത്. ആൻഡ് കൂടുതൽ പറഞ്ഞാലും ഒരു പൊടിപ്പും തൊങ്ങലും ഒന്നും ഇല്ലാതെ വന്ന് നോമിനേറ്റ് ചെയ്ത് പോയി. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഇൻട്രസ്റ്റിംഗ് ആണ്. റിനോഷിൻ്റെ സ്ട്രാറ്റജി എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ചൊരു ട്രിക്കി പരിപാടിയാണ് റിനോഷിൻ്റെ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാൻ എനിക്ക് അറിയില്ല കറക്റ്റ് എന്തായിരിക്കും. ഞാൻ കാരണം ആദ്യമേ നമ്മൾ എല്ലാം കൂടെ ജഡ്ജ് ചെയ്ത് കൊളമായിട്ട് എൻ്റെ തന്നെ വീഡിയോസാണ് എല്ലാവരും എടുത്തിട്ട് പറയും, ഈ അന്ന് അഭിരാമി പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പം എല്ലാം കൊണ്ടും ലെറ്റസ് സീ, നമുക്ക് ആ ഒരു ഫ്ലോയിൻ്റെ കൂടെ പോകാം. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി വീഡിയോസ് എനിക്ക് ആ പ്രചോദനം തന്നാലേ ബാക്കി വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിർത്തും. ആൻഡ് എന്നൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈറ്റ്സ് വരുമ്പോൾ നിങ്ങളത് പറയുകയാണെങ്കിൽ, അല്ലാതെ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ റിവ്യൂവിങ് ആൻഡ് ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള സെറ്റപ്പ് അല്ല. ഞാൻ കണ്ടു കഴിഞ്ഞ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ചാൽ ബിഗ് ബോസിലാണ് നടക്കുന്നത് അങ്ങനെ, അപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാനും ഷെയർ ചെയ്യുന്നത്. എൻ്റെ കൂടെ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ല ഫയർ പരിപാടിയായിരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഒരു ഇത് ഒരു കണ്ടന്റ് ജനറേഷൻ സ്കോപ്പ് വളരെ കൂടുതലാണ്. പിന്നെ ദേവു എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻറ്റ് വളരെ സ്ട്രോങ് ആണ് എനിക്ക് ഫീൽ ചെയ്യണു. കാരണം ഒരു 10-45 മിനിറ്റ് നമ്മൾ സ്ക്രീൻ പ്രസൻസ് എടുക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ടാവും. അപ്പം മിക്കവാറും അങ്ങനെ തന്നെ ത്രൂ ഔട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കണ്ടന്റ് ജനറേറ്റർ ആയിരിക്കും, ആ ഒരു വിഗറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ആ ഒരു കണ്ടസ്റ്റൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജീസും പെർഫോമൻസും കാഴ്ചവെക്കട്ടെ. ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനെ ഒരു ഫേവററ്റ് കോൺടെസ്റ്റൻ്റ് ഒന്നും വന്നിട്ടില്ല. എല്ലാവരും കൊള്ളാം, അതാ ഒരു ഫേവററ്റ് ആളെ പിക്ക് ചെയ്യാനുള്ള ഒരു ഇത് പറ്റുന്നില്ല. ബിക്കോസ് കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും അവരവരുടെ സ്പേസിൽ, ഇപ്പം ഞാൻ പേര് പറയാത്ത ആൾക്കാരാണെങ്കിൽ അത് എനിക്ക് പേര് പെട്ടെന്ന് വായിൽ വരാത്തതുകൊണ്ടായിരിക്കും ഇന്നത്തെ കണ്ടൻറ്റിൻ്റെ ഒരു റെലവൻസ് ഇതായതുകൊണ്ടാണ്. പക്ഷെ ആരും തന്നെ മോശമല്ല. ഇപ്പോൾ ശോഭ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അനിയൻ, അങ്ങനെ എല്ലാവരും എല്ലാവരും ഭയങ്കര ലുക്ക് ആൻഡ് ഫീലിൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പേഴ്സോണയിൽ തന്നെ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്ന ഒരാളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇച്ചിരി റേഞ്ച് കൂടിയ ആളാണെന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു റേഞ്ച് പരിപാടിയാണ് എല്ലാവരും എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, അടുത്ത എപ്പിസോഡും കൂടെ കണ്ടിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ടാവില്ല. അടുത്ത ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് വരുമ്പോൾ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.